ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി അമൃതം പൊടി വെച്ചിട്ട് നമ്മൾ സാധാരണ കഴിക്കാറുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. മൂന്ന് തരം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അമൃതം പൊടി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം അമൃതം പൊടി ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നത് നല്ലതാണ്. കളറൊന്നും മാറേണ്ട, കളറ് മാറാത്ത രീതിയിൽ ഫ്ലെയിം നല്ലോണം, ഫ്ലെയിം ആദ്യം ചൂടായ ശേഷം പിന്നെ നല്ലോണം കുറച്ച് വെച്ചിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി ചെറിയ രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം ഉണ്ടാവില്ല, അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വറുത്തൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് നല്ല തന്നെയാണ്, നമുക്ക് പിന്നെ പെട്ടെന്ന് പിന്നെ ഉണ്ടാക്കിയെടുക്കാം എന്താണെങ്കിലും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്, അപ്പോൾ ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നല്ലൊരു കണ്ടെയ്നറിലോട്ട് ആക്കിയാൽ മതി. അപ്പോൾ ഇതിൽ ആദ്യം കാണിക്കുന്നത് പൂരിയാണ്. അപ്പോൾ പൂരിക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് അമൃതം പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് സെയിം ഒരു കപ്പ് തന്നെ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന പൂരിയേക്കാളും നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് ചെറിയൊരു ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. കുറച്ച് സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക, അങ്ങനെ നല്ലോണം കട്ടിക്ക് കുഴച്ചെടുക്കണ്ട കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഫുഡ് പ്രോസസ്സറിലാകുമ്പോൾ നല്ല പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് നന്നായിട്ട് നമ്മൾ സാധാരണ പൂരിക്ക് കുഴച്ചെടുക്കുന്നതിനേക്കാളും കുറച്ച് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്താൽ മതി, അത്രയും ഹാർഡായിട്ട് വേണ്ട. ഇനി നമുക്കിത് പൂരി ഉണ്ടാക്കിയെടുക്കാം. ചെറിയ ബോൾസാക്കി എടുത്തിട്ട് ഇതിൽ തന്നെ നമുക്ക് ചപ്പാത്തിയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ സെയിം മാവിൽ തന്നെ, അപ്പോൾ ഇത് നല്ലോണം ഹാർഡായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചപ്പാത്തിക്ക് എന്തായാലും കുറച്ച് സോഫ്റ്റായിട്ട് തന്നെ വേണം. ഇതിപ്പോൾ നല്ല പാകത്തിന് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസാക്കി എടുക്കാം, എന്നിട്ട് പൂരി പോലെ പരത്തിയിട്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ നോർമൽ സൈസിലുള്ള പൂരിയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. വലുതാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബോൾസ് വലുതാക്കിയെടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു പത്തിരി പ്രസ്സിലാണ് പ്രസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു ഇച്ചിരി എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ചപ്പാത്തി പലകയിൽ വേണമെങ്കിൽ അങ്ങനെയും പരത്തിയെടുക്കാം കേട്ടോ. എല്ലാ സൈഡും ഒരേ കനത്തിൽ പരത്തിയെടുക്കാൻ നോക്കുക, എന്നാലേ നന്നായിട്ട് പൊങ്ങി കിട്ടുള്ളൂ. ഏത് രീതിയിൽ പൂരി ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് എണ്ണ നല്ല ചൂടായ ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ ചുട്ടെടുത്താൽ മതി, തിരിച്ചും മറിച്ചും ഇട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ പൂരി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഇതിന് പ്രത്യേകിച്ച് കറി വേണമെന്നില്ല, ചെറിയൊരു മധുരം കൂടെ ഉണ്ടാവും. അമൃതം പൊടിയിൽ ചെറിയൊരു മധുരം ഉണ്ടല്ലോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. എന്തായാലും ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അമൃതം പൊടി ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുത്താൽ മതി. പിന്നെ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണയൊക്കെ നല്ല ചൂടുണ്ടായിരിക്കണം. ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പൂരി നന്നായിട്ട് പൊങ്ങി കിട്ടില്ല. ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു സെയിം മാവിൽ തന്നെ ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ നോർമലി ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ പരത്തി ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഇതിന് ഇതൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്ക് സാധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ നമുക്ക് ചപ്പാത്തിയും ഇതിൽ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു സെയിം മാവിൽ തന്നെ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് ഒന്ന് രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നമുക്ക് അമൃതം പൊടി വെച്ചിട്ട് ഗോതമ്പ് മാവും കൂടെ ആഡ് ചെയ്തിട്ട്, അമൃതം പൊടിയും ഗോതമ്പ് മാവും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതുപോലെ ചപ്പാത്തിയും അമൃതം പൊടി മാത്രമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമുക്കൊട്ടും കഴിക്കാൻ കൊള്ളാത്തത്. ഗോതമ്പ് മാവും കൂടെ ആഡ് ചെയ്ത് ചെയ്യുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി, എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ നമുക്ക് ചപ്പാത്തിയും പൂരിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. നോർമലി നമ്മൾ കഴിക്കാറുള്ള ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒന്നും കൂടെ നല്ല ഹെൽത്തി ആയിട്ട്. അമൃതം പൊടി എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള പൊടിയാണല്ലോ. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് അമൃതം പൊടി വെച്ചിട്ടുള്ളൊരു അപ്പമാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ് കേട്ടോ, വെള്ളപ്പം പോള എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അപ്പമാണ്. ഇതിനു വേണ്ടിയിട്ട് 3/4 കപ്പ് അമൃതം പൊടിയാണ്. ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതും വറുത്തെടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ. ഇനി ഇതിലോട്ട് വേണ്ടത് 1/4 കപ്പ് പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചരിപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ, വറുത്തെടുത്തിട്ടുള്ള പച്ചരിപ്പൊടിയാണിത്, പച്ചരിപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ നൈസ് പത്തിരിപ്പൊടി എടുക്കുന്നുണ്ടെങ്കിൽ വറുത്തെടുക്കണമെന്നില്ല, കാസർഗോഡൻ പത്തിരിപ്പൊടി എടുക്കാതിരിക്കുക കേട്ടോ. ഇനി വേണ്ടത് ഇതിലോട്ട് അവിലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് അവിലിന് പകരം നിങ്ങൾക്ക് ചോറ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈസ്റ്റ് ചേർക്കുന്നില്ലെങ്കിൽ 1/2 കപ്പ് തൈരും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ.
പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് അരക്കാൻ പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. വേണമെങ്കിൽ നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ വരെ മാറ്റി വെക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് പൊങ്ങി കിട്ടണം. ഈസ്റ്റ് ചേർത്ത കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് നന്നായിട്ട് മാവ് പൊങ്ങി വരും. എന്നാലേ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു ഇച്ചിരി വെള്ളം ചേർക്കുന്നുണ്ട്. ഇത് കുറച്ചും കൂടെ തിക്കാണ്. ഇത് ഫെർമെൻ്റായി വരുമ്പോൾ ഒന്നും കൂടെ തിക്കാവും. അരിമാവ് പോലെ അങ്ങനെ ലൂസാകുന്നതല്ല, പിന്നീട് ഒന്നും കൂടെ തിക്കായിട്ട് കിട്ടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരിച്ചിരി വെള്ളം ചേർത്തിട്ടുണ്ട്. നമുക്ക് പിന്നീട് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് ഇത് മാറ്റി വെക്കാം പൊങ്ങി വരാനായിട്ട്. അപ്പോൾ മാവിൻ്റെ പരുവൊക്കെ കറക്റ്റാണ്. പിന്നെ ഞാൻ നേരത്തെ വേറൊരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ബേക്കിംഗ് സോഡയും തൈരും കൂടെ ചേർത്തിട്ട്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അരമണിക്കൂറൊക്കെ മാറ്റി വെച്ചാൽ മതി. ഈ ഒരു രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇതൊരു ഒന്നര മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായി. ഇനിയിപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ഫെർമെൻ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല ഫെർമെൻ്റായിട്ട് ഈ ഒരു കുമ്പള പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അന്ന് നമുക്ക് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുള്ളൂ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഗോതമ്പ് മാവ് മാത്രം വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം, അമൃതം പൊടി ചേർക്കാതെ. അതുപോലെ അരി വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഇത് കറക്റ്റുള്ള പരുവാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് തട്ടുദോശ പോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പച്ചട്ടിയിൽ ചുറ്റിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഒരിച്ചിരി മാവ് ലൂസാക്കി കൊടുക്കാം. ഇതുപോലെ തവയിൽ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് തിക്കായിട്ട് തന്നെയാണ് വേണ്ടത്. അങ്ങനെ ഒരുപാട് ലൂസാക്കി എടുക്കണ്ട. അപ്പോൾ ഫ്ലെയിം നല്ലോണം കൂട്ടി വെക്കുക ഈ ഒരു സമയത്ത്. എന്നിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ ഹോൾസൊക്കെ വരാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. മുകൾ പാകമൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോന്നും. ഇനി നമ്മൾ ഇതിലോട്ട് മാവ് ഒഴിക്കുമ്പോൾ ഫ്ലെയിം നല്ലോണം കൂട്ടി വെക്കുക. എന്നിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. പിന്നീട് ഫ്ലെയിം കുറച്ചാൽ മതി. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ അടിഭാഗം കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോന്നും ചുട്ടെടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് അമൃതം പൊടി വെച്ചിട്ടുള്ള പുട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടും 3/4 കപ്പ് അമൃതം പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ചെറുതായിട്ട് വറുത്തെടുത്തിട്ടുള്ള അമൃതം പൊടി തന്നെയാണ്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും വറുത്തെടുത്തിട്ടുള്ള പച്ചരിപ്പൊടിയാണ്. പച്ചരിപ്പൊടിക്ക് പകരം 1/4 കപ്പ് ഗോതമ്പ് മാവും ഇതിലേക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല. വേണമെങ്കിൽ ഇതിലോട്ട് തന്നെ ഒരു ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ള വെള്ളമാണല്ലോ നനച്ചെടുക്കാറ് പുട്ടിന്. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത വെള്ളം ചേർത്തിട്ട് നനച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം എത്രയാണ് ചേർക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വെള്ളം എല്ലായിടത്തും നനയുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എത്രയാണ് ഇതിൽ ഈ ഒരു അളവിൽ. ഇപ്പോൾ ഞാൻ 3/4 കപ്പ് അമൃതം പൊടിയും 1/4 കപ്പ് ഗോതമ്പ് മാവുമാണല്ലോ എടുത്തത്. അപ്പോൾ ഈ ഒരളവിൽ ഞാൻ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാകത്തിനായിട്ടുണ്ട് കേട്ടോ 1/4 കപ്പ് വെള്ളം. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് നനച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് കട്ട കെട്ടിയിട്ടും കുറച്ച് അങ്ങനെയൊക്കെ ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ നമ്മളിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിക്സിയുടെ ബ്ലെൻഡറിലോട്ട് ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ആദ്യം പകുതി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അപ്പോൾ ബ്ലെൻഡറിലോട്ട് ഏറ്റവും ചെറിയ ജാറിലോട്ട് പകുതിയോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ജസ്റ്റ് ഒന്ന് റണ്ണിങ് ചെയ്താൽ മാത്രം മതി. ഒന്ന് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, അത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചുതരാം, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഒരുപാട് നേരം റണ്ണിങ് ചെയ്യുമ്പോൾ അത് കട്ട പിടിക്കും. അപ്പോൾ ജസ്റ്റ് ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ വേണ്ടുള്ളൂ കേട്ടോ. ഒരുപാട് നേരം റണ്ണിങ് ചെയ്തെടുക്കണ്ട. പിന്നെ കട്ട പിടിക്കും. അങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പാനിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് ഒന്നും കൂടെ ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ നല്ല നമ്മുടെ ആ ഒരു പുട്ടുപൊടിയുടെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിത് സാധാരണയിന് ബാക്കി പകുതിയും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിത് സാധാരണ പിന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ നനവ് നല്ലോണം കുറവുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മാത്രം, 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മാത്രം വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി.
പക്ഷേ ഇതിപ്പോൾ നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊന്നും ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല. ഇനി നമ്മളിത് സാധാരണ ചെയ്യുന്ന പോലെ, നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന പോലെ തേങ്ങയും ഈ ഒരു പൊടിയും കൂടെ ലെയർ ചെയ്തിട്ട് വേവിച്ചെടുത്താൽ മതി. സാധാരണ പുട്ടൊക്കെ വേവിക്കുന്ന ആ ഒരു വേവ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന്. പിന്നെ നമുക്കിത് പുട്ടുണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിത് സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഈ ഒരു പുട്ടുപൊടി, വീണ്ടും തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ലെയർ ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള അളവിൽ 1 കപ്പ് പൊടി വെച്ചിട്ടല്ലേ നമ്മൾ എടുത്തത്. അപ്പോൾ ഈ ഒരു 1 കപ്പ് പൊടി വെച്ചിട്ട് നമുക്ക് ഈ സൈസിലുള്ള 1 കുറ്റി പുട്ടുണ്ടാക്കിയെടുക്കാനുള്ള അളവാണ് കേട്ടോ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് പൊടി എടുക്കാം. 1 കപ്പ് പൊടി വെച്ചിട്ട് ഈ ഒരു സൈസിൽ നമുക്ക് 1 കുറ്റി പുട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള അളവ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഏകദേശം ഒരു 3-4 മിനിറ്റ്, ഒരു 5 മിനിറ്റ് വരെ വേണമെങ്കിലും വേവിച്ചെടുക്കാം കേട്ടോ, നന്നായിട്ട് തിളച്ചതിന് ശേഷം. എന്നിട്ട് വേവിച്ചെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം റിമൂവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് പൊടിഞ്ഞു പോവാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ചൂടാറിയിട്ടില്ല, കുറച്ച് നേരം ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് ഏത് പുട്ടാണെങ്കിലും അങ്ങനെ നമുക്ക് നന്നായിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് പൊടിഞ്ഞു പോവാത്ത രീതിയിൽ. ഇതിപ്പോൾ കുഴപ്പമില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അമൃതം പൊടി വെച്ചിട്ട് ഇതുപോലെ പുട്ടും ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്, നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.